മാഗി ഇരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാനിൽ ഒരു 2 കപ്പോളം വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇപ്പി നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. മാഗിയോ ഇപ്പിയോ ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 80% ഒന്ന് വേവിച്ചെടുക്കും. ഒരുപാട് കുഴഞ്ഞു പോയത് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് വെള്ളം മുഴുവൻ ഊറ്റിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ വെള്ളം മുഴുവൻ പോയതിന് ശേഷം ആ നൂഡിൽസിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള ഒരു ചെറിയ കഷ്ണം മതി. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഏതാണോ നൂഡിൽസ് എടുത്തത് അതിൻ്റെ മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഇപ്പി ആയതുകൊണ്ട് ഞാൻ ആ മസാല എടുത്തിട്ടുണ്ട്. മല്ലിയിലുണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ കറിവേപ്പില കുറച്ച് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദ ഇല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ഗോതമ്പൊടി എടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ടൈറ്റ് ആയിട്ടൊന്നും അല്ല വേണ്ടത്. സാധാരണ നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ പരുവത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുറച്ച് മാത്രം എടുത്തിട്ട് കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഇത് അങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചൂടാക്കിയിട്ടുള്ളത്. അത് നല്ല ചൂടാവുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇത് ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക മാഗി ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ വേണേൽ സെർവ് ചെയ്യാം, ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.